ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് വളരെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും കൂടെ ദൈവസന്നിൽ ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ചുമ്മാ വ്രതാവായിട്ട് അല്ലെങ്കിൽ ഉദാസീനതയോടെ നമ്മൾ ഒരിക്കലും ആയിരിക്കരുത്. താല്പര്യത്തോടെ വചനം കേൾക്കുവാനും പഠിക്കുവാനുമുള്ള താല്പര്യത്തോടെ നമ്മളായിരിക്കണം. നമ്മൾ പഠിക്കുന്ന വചനം അനേകരെ പഠിപ്പിക്കുവാനും അനേകരെ വളർത്തിയെടുക്കുവാനും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു കോ സ്പോൺസർ, ആദ്യത്തേത് കന്യാകുമാരി നിന്ന് വിമല വില്യമാണ്. താങ്ക് യു. മോർണിംഗ് ഗ്ലോറിയിലൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 18 വർഷത്തിന് ശേഷം മകൾക്ക് കാനഡയിൽ ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകളുടെയും മകൻ്റെയും ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, വിമല വില്യംസിന് രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തത് കോഴിക്കോട് നിന്ന് എബിൻ എൽദോസ് ആണ്. താങ്ക് യു എബിൻ. എബിൻ എൽദോസിൻ്റെ ഡിപ്രഷൻ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവിൻ്റെ വഴിവാതിലുകൾ ഈ വിഷയത്തിന് മേൽ അങ്ങ് തുറന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ നാൾ ഇന്നലെ മുതൽ നമ്മൾ അമേസിംഗ് ഗ്രേസ് എന്ന ഒരു സീരീസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരെയും അറിയിക്കണം, ഒത്തിരി പേരുടെ കൺഫ്യൂഷൻ മാറ്റുന്ന, ഒത്തിരി പേരെ ആന്തരികമായി ലിബറേറ്റ് ചെയ്യുന്ന, ഫ്രീഡം നൽകുന്ന ഒരു ടീച്ചിങ്ങിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അനേകരുടെ തെറ്റിദ്ധാരണകൾ മാറാനും ഒരു ബാലൻസ്ഡ് വ്യൂവിലേക്ക് വരാനും കർത്താവ് ഇതിലൂടെ ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ എം കോൾഡ് ടു ബി എ ബാലൻസ്ഡ് പ്രീച്ചർ. ഏതിൻ്റെയെങ്കിലും ഒക്കെ എക്സ്ട്രിമിറ്റിയിലേക്ക് പോയി ഒരു ഭാഗം മാത്രം തൂങ്ങിക്കിടക്കുന്ന ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒന്നിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദർ ഷുഡ് ബി എ ബാലൻസ് ഇൻ എവറിത്തിങ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ മേഴ്സി, കരുണ ഉണ്ടായിരുന്നു, എന്നാൽ കൃപ കാര്യമായി വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:17 നമ്മൾ കണ്ടു, കൃപയും സത്യം യേശു മുഖാന്തരമാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ റെവലേഷൻ. കൃപയുടെയും സത്യത്തിൻ്റെയും പൂർണ്ണതയിലുള്ള വെളിപ്പാട് യേശുവിലൂടെ, യേശു എന്നൊരു വ്യക്തിയിലൂടെയാണ് നമ്മൾ കണ്ടത്. ഗലാത്തി ലേഖനം 1:6-9 ഭാഗം നമ്മൾ ഇന്നലെ നോക്കി. അതിൽ പൗലോസ് അതിശക്തമായ ഭാഷയിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഗലാത്തിരെ, കർത്താവിൽ നിന്നുള്ള നിർമ്മല സുവിശേഷം നിങ്ങൾ കേട്ടു, എന്നാൽ നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു. ചിലർ വന്ന് മോശയുടെ ന്യായപ്രമാണം കൂടെ അനുസരിക്കണം, ആചരിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു. മോശയുടെ ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു, അഥവാ പ്രവൃത്തികളിലൂടെ രക്ഷ സമ്പാദിക്കുവാനുള്ള ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു. അതിനാൽ നിങ്ങൾ ശാപത്തിൻ കീഴിലാകുന്നു, ശപിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ക്രിസ്തുവിൽ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്, ഒരു പള്ളിയിൽ യേശു കർത്താവ് ഒരിക്കലിരിക്കുന്ന സമയത്ത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ വലിച്ചിഴച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മോശയുടെ ന്യായപ്രമാണം പറയുന്നു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്ത് പറയുന്നു? ആദ്യം യേശു മിണ്ടുന്നില്ല, പിന്നീട് യേശു പറയും, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ആ സമയത്ത് മൂത്തവർ മുതൽ ഇളയർ വരെ കല്ലുകളെല്ലാം താഴെയിട്ട് എല്ലാവരും പതുക്കെ പതുക്കെ അവിടെ നിന്ന് പിൻവാങ്ങി. യേശു ആ സ്ത്രീ മാത്രം അവശേഷിക്കുമ്പോൾ ആ സ്ത്രീയോട് യേശു പറയുന്നു, ആരും നിന്നെ കൊന്നില്ലേ, കുറ്റം വിധിച്ചില്ലേ, ന്യായം വിധിച്ചില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നിനക്ക് പോകാം, പക്ഷേ ഇനിമേൽ നീ പാപം ചെയ്യരുത്. ദിസ് ഇസ് ജീസസ്. പാപത്തിൽ ആണ്ട് അഴുക്ക് പിടിച്ച്
ജീവിച്ച പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ ഒരു വാക്കുകൊണ്ടുപോലും കുത്തി നോവിക്കാതെ അവളെ പൂർണ്ണമായി ക്ഷമിച്ച് അവളെ സ്വതന്ത്രമാക്കി. എൻ്റെ പറഞ്ഞ മേൽ പാപം ചെയ്യരുത്. എൻ്റെ അർത്ഥം ഇതുവരെയുള്ള അവളുടെ പാപജീവിതത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്ന് അവൾക്ക് സ്വാതന്ത്ര്യം, കൂടാതെ ഇനി അങ്ങോട്ട് പാപത്തിൽ നിന്നും വിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയും യേശുവിൽ നിന്ന് അവൾക്ക് കിട്ടി. ഇതാണ് യേശു, ഇതാണ് കൃപ. കൃപയും സത്യവും യേശുവിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ന്യായപ്രമാണം, നിയമാവലികൾ, ഡൂസ് ആൻഡ് ഡോൺസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ നീ അങ്ങനെയാകും, ഇത് ചെയ്തില്ലെങ്കിൽ നീ ഇങ്ങനെയാകും, ഇതെല്ലാം മോശയിലൂടെ വന്നു. എന്നാൽ യേശു വന്ന് ചുമ്മാ സകലരെയും സ്വതന്ത്രമാക്കി, ഒരു ഉപാധികളുമില്ലാതെ അവൻ സകലരെയും സ്വതന്ത്രമാക്കുന്നു. ഈ സ്വാതന്ത്ര്യം എൻ്റെ ഒരു ഊഹമാണ്. ഇപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ എടുത്താൽ എത്ര ശതമാനം പേർ അത് വാസ്തവത്തിൽ ആസ്വദിക്കുന്നുണ്ടായിരിക്കും. ക്രിസ്തു വിശ്വസിക്കുമ്പോൾ തന്നെ, പുതിയ നിയമത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, പഴയ നിയമത്തിലെ നൂലാമാലകൾ പിടിച്ച പല നിയമാവലി എല്ലാം ഇല്ലെങ്കിലും കുറേയെങ്കിലുമൊക്കെ എടുത്തു വെച്ച് അത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ എന്നോട് ദേഷ്യപ്പെടുമോ, ഇത് ചെയ്തില്ലെങ്കിൽ ദേഷ്യപ്പെടും, കർത്താവിന് ഇപ്പോൾ എന്നോട് ദേഷ്യമായി കാണും, കർത്താ എനിക്ക് കിട്ടിയ രക്ഷ നഷ്ടപ്പെട്ടു കാണും, ഇങ്ങനെയുള്ളൊരു ഭീതിയിലാണ് പലരും ജീവിക്കുന്നത്. എന്ന് മാത്രമല്ല, ഗിൽറ്റി കോൺഷ്യസ്നെസ്സിൽ നിന്നും കോണ്ടംനേഷനിൽ നിന്നും പലർക്കും ഇന്ന് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോഴും പല വിശ്വാസികളും ജീവിക്കുന്നത്, ശുശ്രൂഷകരും ജീവിക്കുന്നത്. എന്നാൽ ഈ സീരീസിലൂടെ പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ചിലതൊക്കെ പറഞ്ഞല്ലോ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നരകത്തിൽ ജീവിച്ച ആളാണ്. രക്ഷിക്കപ്പെട്ട ശേഷവും ഇങ്ങനെയുള്ള ചില മറ്റൊരു സുവിശേഷം, കർത്താവ് പറഞ്ഞിട്ടില്ലാത്ത, അപ്പസ്തോലന്മാർ പറഞ്ഞിട്ടില്ലാത്ത, ലേഖനങ്ങളിൽ കാണാത്ത, എന്തൊക്കെയോ ആഡ് ചെയ്ത, മിക്സ് ചെയ്ത, മിക്സ്ചറായ ഒരു സുവിശേഷം, അതിനെയാണ് മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത്. അത് സുവിശേഷമേ അല്ല. കാരണം സുവിശേഷത്തോടൊപ്പം എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത തൻ്റെ പ്രവൃത്തിയോട് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ യേശു കർത്താവ് ചെയ്തതിൻ്റെ വില പോയി. ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് യേശു ചെയ്തത്. അത് മാത്രം മതി രക്ഷപ്പെടാൻ, അതിൽ ചുമ്മാ വിശ്വസിച്ചാൽ മതി. ദിസ് ഇസ് വെരി സിമ്പിൾ. എൻ്റെ ചെറുപ്പകാലത്തും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം വർഷങ്ങളായിട്ടും പലരും എനിക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷം പലരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അനാവശ്യമായ കുറ്റബോധത്തിലും വിഷാദത്തിലുമൊക്കെ ഞാൻ ജീവിച്ച് എൻ്റെ വർഷങ്ങൾ പാഴാക്കി. അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പലരും ദൈവത്തിൻ്റെ അമേസിംഗ് ഗ്രേസ് പഠിപ്പിക്കാറില്ല, അതുപോലെ ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥമായ വശം എന്താണെന്ന് പഠിപ്പിക്കാറില്ല. ഒരു ഡിസ്റ്റോർട്ടഡ് ഗോസ്പലാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. സുവിശേഷം, ഗോസ്പൽ എന്നതിൻ്റെ ഒറിജിനൽ വേർഡ് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ ആ വാക്ക് അന്നത്തെ കാലത്ത് നിലവിലുണ്ടെങ്കിലും നോർമലി ഉപയോഗിക്കാത്തൊരു പദമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരും ഉപയോഗിക്കാറില്ല ആ വാക്ക്. അങ്ങനൊരു വാക്ക് ഭാഷയിലുണ്ട്, പക്ഷെ ഉപയോഗിക്കാറില്ല. ഗോസ്പൽ എന്നതിന് തത്തുല്യമായ ഗ്രീക്കിലെ ഭാഷ ഉപയോഗിക്കാറില്ല. അതിന് കാരണം ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഗോസ്പൽ ഈസ് ഗുഡ് ന്യൂസ് സിംപ്ലി, അല്ലേ? നമ്മൾ പറയുമ്പോൾ സുവിശേഷം, സദ്വർത്തമാനം, സന്തോഷവാർത്ത എന്നാ, അതാണല്ലോ ഗോസ്പൽ. എന്നാൽ ആ വാർത്ത ഇറ്റ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ. എന്ന് വെച്ചാൽ അത് സത്യമാകാൻ, സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും നല്ലൊരു വാർത്തയാണ്, അത്രയും നല്ലൊരു വാർത്ത വിശ്വസിക്കുമ്പോൾ. ഉദാഹരണത്തിന്,
ഒരു കുഞ്ഞ് ഒരു ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പരീക്ഷയ്ക്ക് ശേഷം നോക്കിയപ്പോൾ പാസ്സാകാനുള്ള സാധ്യതയില്ല എന്ന് വെച്ചാൽ പാസ് മാർക്ക് പോലും കിട്ടാനുള്ള സാധ്യതയില്ല ആ കുട്ടിയുടെ എസ്റ്റിമേറ്റിൽ ഇല്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക്. ദാറ്റ് ഈസ് ഗോസ്പൽ. ടു ഗുഡ് ടു ബി ട്രൂ. അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എഴുതിയിട്ടില്ല. അത്ര പാസ്സാകാനുള്ള സാധ്യതയില്ല, തോൽക്കുമെന്നതിന് കുറപ്പ്. ആ തോൽക്കുമെന്ന് ഉറപ്പുള്ള കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ ആ വാർത്ത എങ്ങനെയാണ് എടുക്കുക? ഐ കാണ്ട് ബിലീവ് ദിസ്. ഐ വിൽ നോട്ട് ബിലീവ് ദിസ്. ഇതാണ് സുവിശേഷം. കേട്ടുകഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതാണ് സുവിശേഷം. അതായത് ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കൂമ്പാരം എവറസ്റ്റ് കൊടുമുടി പോലെ, ഒരു വലിയ ഹിമാലയൻ പർവ്വതം പോലെ, വളരെ വലിയ പാപക്കൂമ്പാരം മുഴുവൻ ഒന്നുപോലും ബാക്കി വയ്ക്കാതെ, ഒരു പാപം പോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഒന്നുപോലുമില്ല എന്ന് മാത്രമല്ല, നേരെ നരകത്തിയിൽ പോയി വീഴേണ്ട എന്നെ നിത്യസ്വർഗത്തിലേക്കും നിത്യ ആനന്ദത്തിലേക്കും ദൈവത്തോട് കൂടെ വസിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു വാർത്ത, യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ സ്ട്രഗിൾ ടു ബിലീവ്. എന്നാലും ഞാൻ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്നൊരു ചിന്ത, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. അതുകൊണ്ട് തന്നെ ഇന്നും മനുഷ്യർ ചെയ്യുന്നത് സുവിശേഷം കേട്ടാലും അതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള, രക്ഷിക്കപ്പെട്ട ശേഷം ഇനി മര്യാദക്ക് ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാലേ നീ സ്വർഗത്തിൽ പോകൂ എന്ന് പറയുന്ന രീതിയിലുള്ള ടീച്ചിങ്സ്. തീർച്ചയായിട്ടും രക്ഷയിൽ നമ്മൾ വളരണം, വിശുദ്ധിയിൽ വളരണം, കൃപയിൽ വളരണം, ഇതെല്ലാം ആവശ്യമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ദേർ ഷുഡ് ബി എ ബാലൻസ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ നമ്മൾ പോകാനുള്ള ആവശ്യമായ സകലവും യേശു ചെയ്ത് പൂർത്തിയാക്കി. യോഹന്നാൻ 14:6 പറയുന്നത് പോലെ, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. എന്നിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിച്ചാൽ, ദാറ്റ്സ് എ കണ്ടീഷൻ. വിശ്വസിച്ചാൽ മാത്രം മതി, യു ആർ ഫ്രീ. നിങ്ങൾ സ്വതന്ത്രമായി. അതിനുശേഷം ജീവിക്കേണ്ടെന്നോ നന്മ ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, രക്ഷയ്ക്കുള്ള കാര്യം. അപ്പോൾ ഈ സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലത്ത് അങ്ങനെയുള്ളൊരു വാർത്ത വാസ്തവത്തിൽ ഇല്ലായിരുന്നു പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് അധിക ഉപയോഗത്തിലില്ലാതിരുന്നത്, പ്രചാരത്തിലില്ലാതിരുന്നത്. എന്നാൽ യേശുവിൻ്റെ സുവിശേഷം വന്നതോടുകൂടെ സുവിശേഷം, ഗോസ്പൽ, ലോകം എല്ലായിടത്തും, ലോകത്തിലെല്ലായിടത്തും അത് പ്രചരിക്കാൻ തുടങ്ങി. അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിലേക്ക് മായം ചേർക്കരുത്, മാലിന്യം ചേർക്കരുത്, ഒന്നും കൂട്ടിച്ചേർക്കരുത്. നിർമ്മലമായ സുവിശേഷം. കർത്താവ് എന്ത് പറഞ്ഞു, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സുവിശേഷകന്മാരെയാണ് ആവശ്യം. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. എബ്രായ ലേഖനം 4:16 വചനം നമുക്ക് നോക്കാം. Hebrews 4:16. Let's then approach God's throne of grace with confidence so that we may receive mercy and find grace to help us in our time of need. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമ്മുടെ ആവശ്യ സമയത്ത് നമുക്ക് കരുണ ലഭിപ്പാനും കൃപ ലഭിപ്പാനും, മേഴ്സി ആൻഡ് ഗ്രേസ്, രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട്, കരുണയും കൃപയും ലഭിക്കുവാൻ നമ്മുടെ ആവശ്യ സമയത്ത്
കരുണയും കൃപയും ലഭിക്കുവാൻ എതിയണം. ലെറ്റ്സ് ദെൻ അപ്രോച്ച് ഗോഡ്സ് ത്രോൺ ഓഫ് ഗ്രേസ്. കർത്താവിൻ്റെ കൃപാസനത്തിനടുക്കലേക്ക് ധൈര്യത്തോടെ ചെല്ലുക. ഇന്ന് ഒരു ദൈവത്തിൻ്റെ പൈതലായി തീർന്നാൽ, ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനെയാണ്? ത്രോൺ ഓഫ് ഗ്രേസ്, കൃപാസനം. എല്ലാവരും ഒന്ന് പറഞ്ഞു, കൃപാസനം. എല്ലാവരും ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക, കൃപാസനം. ദ ത്രോൺ ഓഫ് ഗ്രേസ്, ദ ത്രോൺ ഓഫ് ഗ്രേസ്, കൃപാസനം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് വശമുള്ള ഏത് ഭാഷയിലും ലൈവ് ചാറ്റിൽ ധാരാളമായി ടൈപ്പ് ചെയ്തിടുക. ആയിരക്കണക്കിന് പേർ ടൈപ്പ് ചെയ്തിടുക, ടൈപ്പ് ചെയ്തിടുക. കൃപാസനം, കൃപാസനം. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനെയാണ്? കൃപാസനം, ത്രോൺ ഓഫ് ഗ്രേസ്. അവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടുമെന്ന് അവിടെ എഴുതിയിട്ടും, മേഴ്സി ആൻഡ് ഗ്രേസ്, രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ മേഴ്സി പലപ്പോഴും ഉണ്ടായിരുന്നു, ഫേവർ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. എന്നാൽ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ വെളിപ്പാട് വന്നത് പുതിയ നിയമത്തിലാണ്, യേശുവിലേക്ക് വരുമ്പോൾ. യേശുവാണ് കൃപയും സത്യവും ഇറക്കിക്കൊണ്ടുവന്നത് സ്വർഗത്തിൽ. താൻ തന്നെയാണ്, തന്നിൽ തന്നെയാണ് കൃപയും സത്യവും എല്ലാം വെളിപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തെറ്റ് ചെയ്തു, ഒരു കുരുത്തക്കേട് കാണിച്ചു, പാപം ചെയ്തു എന്നിരിക്കട്ടെ, നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ന്യായവിധി സിംഹാസനത്തെ അല്ല. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് ന്യായവിധി സിംഹാസനം വരാൻ പോകുന്നത്. ഇന്ന് നാം അപ്രോച്ച് ചെയ്യുന്നത് വ്യക്തമായി എബ്രായലേഖനം 4:16 പറയുന്ന കൃപാസനത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അത് കൃപാസനമായത് കൊണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ലഭിക്കാൻ പോകുന്നത് മേഴ്സി ആൻഡ് ഗ്രേസ്, കരുണയും കൃപയുമാണ്. സോ ഏത് ഷേപ്പിലും, അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട്, ഏത് അവസ്ഥയിലും ഏത് സമയത്തും അവൻ്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാം. എബ്രായലേഖനം പഠിപ്പിച്ച സമയത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടാകുമായിരിക്കും, ഈ ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് വേറെ ആർക്കും പ്രവേശനമില്ല. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ. അത് യാഗരക്തവുമായിട്ടാണ് പോകേണ്ടത്. തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളുടെ യാഗരക്തവുമായി ചെല്ലണം. പക്ഷെ അന്നത്തെ കാലത്ത് മഹാപുരോഹിതന്മാർ ഈ കൃപാസനത്തിലേക്ക്, ഐ മീൻ അന്നത്തെ ഈ മേഴ്സി സീറ്റിലേക്ക് പോകുന്നതിന് മുൻപ്, രക്തവുമായി പോകുന്നതിൻ്റെ തലരാത്രിയിൽ നിന്നും ആ തലേ ദിവസങ്ങൾ ഉറക്കമില്ലായിരിക്കും എന്ന് പറയുന്നു. കാരണം ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ, അന്നത്തെ കാലത്ത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നിട്ടില്ല, ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ മഹാപുരോഹിതൻ അവിടെ മരിച്ചു വീഴും. അദ്ദേഹത്തിൻ്റെ അരയിൽ നിന്നും ഒരു ചങ്ങല പുറത്തേ കിടപ്പുണ്ട്, അതിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതിന് ഉറക്കമില്ല, എൻ്റെ പാപങ്ങളേറ്റു പറയുന്നു, മറ്റുള്ളവരുടെ പാപങ്ങളേറ്റു പറയുന്നു, ചത്തുപോകാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ദാറ്റ് ഈസ് നോട്ട് ദി അപ്രോച്ച്. നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ സമീപിക്കുന്നത് ആ രീതിയിലല്ല. പ്രാർത്ഥിക്കാൻ കണ്ണടക്കുമ്പോൾ മനസ്സിലാക്കണം, ഐ എം അപ്രോച്ചിങ് ദ ത്രോൺ ഓഫ് ഗ്രേസ്. അവിടെ എനിക്ക് മേഴ്സി ആൻഡ് ഗ്രേസ് അവിടെ അവൈലബിളാണ്. അപ്പം ഞാനിതിനെ സാധാരണ പറയുന്നത്, നമ്മൾ ATM കൗണ്ടറിൽ പോയിട്ടുണ്ടോ? കാർഡുമായിട്ട് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്തോ ആണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷെ ഞാൻ അതിനെ വിളിക്കുന്നത് എനി ടൈം മണി എന്നാണ്. ATM, എനി ടൈം മണി. ബാങ്കിൻ്റെ സമയം നോക്കി അവിടെ ക്യൂ നിന്ന് ചെക്ക് എഴുതി കൊടുത്ത് ക്യാഷ്യർ അടുക്കൽ ചെന്ന് കാശ് എണ്ണി മേടിക്കണ്ട, വണ്ടി നിർത്തുക, അല്ലെങ്കിൽ ചെല്ലുക, ആ ബൂത്തിലേക്ക് കയറുക, കാർഡിടുക, ടൈപ്പ് ചെയ്യുക, കാശ് വലിക്കുക. ദാറ്റ്സ് ഓൾ. ATM, എനി ടൈം മണി, എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. എന്നാൽ ഇവിടെ പറയുന്നു കൃപാസനത്തിലേക്ക്, എബ്രായലേഖനം 4:16 പറയുന്നു, എനി ടൈം യു ക്യാൻ അപ്രോച്ച് ഗോഡ് ഫോർ മേഴ്സി. ATM, എനി ടൈം മേഴ്സി, ഏത് സമയത്തും കരുണ. അർദ്ധരാത്രി 12 മണിക്കോ, അതിനുശേഷം 2 മണിക്കോ, വെളുപ്പിന് 4 മണിക്കോ, 7 മണിക്കോ, നട്ടുച്ചയ്ക്കോ,
ഉച്ചയ്ക്ക് 3 മണിക്കോ എനി ടൈം. ഈ ATM കൗണ്ടറുകൾ 24/7 ആണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ത്രോൺ ഓഫ് ഗ്രേസ്. അതിൻ്റെ അർത്ഥം, ഒരു പാപത്തിൽ വീണാൽ, ഒരു ട്രാപ്പിൽ വീണാൽ, ഒരു കടഭാരത്തിൽ വീണാൽ, ഒരു രോഗത്തിൽ കിടപ്പിലായാലും ഏത് സമയത്തും നല്ല രീതിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലാൻ നമുക്കൊരു ധൈര്യമുണ്ട്. കാരണം ദൈവനെ സ്വീകരിക്കും. ഞാൻ ഈ അടുത്തിടെ വലിയ ഗുരുത്തൊക്കെ കിടന്ന് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഫാസ്റ്റിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വേഗത്തിൽ ചെല്ലാം. എന്നാൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ചെല്ലാൻ നമുക്ക് മടിയാ. കാരണം നമ്മുടെ അകത്ത് റോങ് കോൺസെപ്റ്റ് ഉണ്ട്, ഇപ്പോൾ ദൈവം എന്നെ കൊല്ലും, കർത്താവ് ഇപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ബൈബിൾ പറഞ്ഞു, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ അവന് തൻ്റെ മക്കളോട് കരുണ തോന്നിയിരിക്കുന്നു. അവൻ അവിടെ ഇരിക്കുന്നത് കൃപാസനത്തിലാണ്. ഇത് മനസ്സിലാക്കിയാൽ പിശാച് വന്ന് ചെവിയിൽ മന്ത്രിക്കും, ഇതാ നിന്റെ കഥ കഴിഞ്ഞു, നിന്റെ രക്ഷയും നഷ്ടപ്പെട്ടു, കർത്താവ് നിന്നോട് കോപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചെല്ലുമ്പോൾ മിക്കവാറും വായിൽ നിന്ന് തീ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ദൈവം നിന്നെ ദഹിപ്പിച്ചു കളായി എന്നായിരിക്കും പിശാച് ചെവിയിൽ പറയുന്നത്. എബ്രായലിന് 4:16 പറയുന്നു, ഏത് സമയത്തും കൃപ ലഭിക്കുവാൻ, കരുണ ലഭിക്കുവാൻ ധൈര്യത്തോടെ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, കോൺഫിഡൻസോടുകൂടെ അവൻ്റെ അടുക്കലേക്ക്, കൃപാസനത്തിലേക്ക് നമുക്ക് സമീപിക്കാം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ATM മറക്കരുത്. എനി ടൈം മേഴ്സി, അതാണ് ദൈവത്തിൻ്റെ ത്രോൺ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രത്യേകത. എനി ടൈം മേഴ്സി, ഏത് സമയത്തും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ചെയ്യേണ്ടത്, എപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ഒരുപക്ഷെ ഇന്നലെ രാത്രി നിങ്ങൾ മദ്യപിച്ച ആളായിരിക്കും, ഇന്ന് കുറ്റബോധത്തോടുകൂടെ കണ്ണൊക്കെ ചീർത്ത് വല്ലാത്ത രീതിയിലാണ് നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്, എന്നെ എന്തിനു കൊള്ളാം, വേണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും കുടിച്ചു, എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് അറിയില്ല, ആ ഒരു ഷേപ്പിലാണ് നിങ്ങളെങ്കിലും, ഞാൻ പറയുന്നു ഈ കൃപാസനത്തിലേക്ക് അപ്രോച്ച് ചെയ്യാം. നിങ്ങളെ കർത്താവ് രക്ഷിക്കും. നിങ്ങളെ കർത്താവ് കൊന്നുകളയുകയില്ല. എനി ടൈം മേഴ്സി. ഏത് പാപത്തിൽ വീണൊരാൾക്കും, ഏത് കൊലപാതകം ചെയ്ത ആൾക്കും, വ്യഭിചാരം ചെയ്ത ആൾക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം ധൈര്യത്തോടെ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകും. ആർ യു റെഡി? നിങ്ങളുടെ ഷേപ്പ് എന്തായിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ പാപം ചെയ്ത ആളായിക്കോട്ടെ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തത് നിമിത്തം, നമ്മുടെ മെറിറ്റ്സ് കൊണ്ടല്ല, അവൻ്റെ മെറിറ്റ്സ് കൊണ്ട്. അവൻ്റെ നമുക്ക് ക്രെഡിറ്റ് പോയിൻസ് ഒന്നുമില്ല, അവൻ്റെ ക്രെഡിറ്റ് പോയിൻസ് കൊണ്ട് നമുക്ക് ATMലേക്ക് ചെല്ലാം. എനി ടൈം മേഴ്സി നമുക്ക് ലഭിക്കും. ദയവായി സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. കർത്താവെ, ഇവർക്കായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഏത് സമയത്തും കരുണ ലഭിക്കുവാൻ. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങയുടെ സിംഹാസനത്തിലേക്ക് വരാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത തലവേദന മാറിപ്പോട്ടെ. പോളിയോ വന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്കോലിയോസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികളിലുള്ള മറ്റു രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇനി ഇതിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും എൻ്റെ പ്രാർത്ഥനയുടെ സഹായം പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. എനി ടൈം യു ക്യാൻ അപ്രോച്ച്, നിങ്ങൾക്ക് നേരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിയും. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയും. ആമേൻ. നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണം. എനിക്കല്ല, കർത്താവിന്. യൂട്യൂബിൽ കാണുന്നവരൊക്കെ ഒരു ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല യൂട്യൂബ് ചാനലെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ചെയ്യാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ ബൈ.